പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണഗതിയിൽ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഇത് സഹായകമാകും നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് അതൊരു പ്രോസസ്സറിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മുടെ മൊബൈലിൽ സിക്സ് ജി ബി റാം ഉണ്ടാവും അല്ലെങ്കിൽ ഫൈവ് ജി ബി റാം ഉണ്ടാവും അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ചിലപ്പം ഫോർ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് എം എ എച്ച് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും എന്നാൽ തന്നെയും നമുക്ക് അതിൻ്റേതായ ഒരു പെർഫോമൻസ് ബാറ്ററിയിലോ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡിലോ ചിലപ്പോൾ കാണാൻ സാധിക്കുകയില്ല പക്ഷേ നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ അതായത് ഇതിന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് അറിയാൻ സാധിക്കും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഭാഗത്ത് അതായത് എസ് ഒ സി എന്ന ഈ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഏത് പ്രോസസ്സറിലാണ് നിങ്ങളുടെ മൊബൈൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കോർട്ടക്സ് എന്ന പ്രൊസസ്സറിലാണ് എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴെ കാണാം ടു പോയിൻറ്റ് ത്രീ വൺ ജിഗ ഹെഡ്സിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇത്രയും സ്പീഡ് ഇതിലുണ്ട് ഇതിവിടെ കാണിക്കുന്നുണ്ട് മിനിമം ഒരു മൊബൈലിൽ ടു പോയിൻ്റ് എങ്കിലും സ്പീഡ് അനിവാര്യമാണ് അതിന് താഴെയുള്ള ഫോണുകൾ എപ്പോഴും ഹാങ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മിനിമം ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടൂ പോയിൻറ്റിന് മുകളിലാണ് നിങ്ങളുടെ ഈ മൊബൈലിൻ്റെ സ്പീഡ് എങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഇപ്പോൾ എൻ്റെ മൊബൈൽ ടു പോയിൻറ്റ് ത്രീ വൺ ജിഗ ഹെഡ്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കോർസ് എന്ന ഭാഗത്ത് എട്ട് എന്ന് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഇവിടെ ഡിവൈസ് എന്ന ഭാഗം ഞാനൊന്ന് സെലക്ട് ചെയ്യാണ് ഡിവൈസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഏത് മൊബൈലാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാംസങ് എം തേർട്ടി വൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടു താഴെ സാംസങ് ആണ് അതിൻ്റെ കമ്പനി നെയിം ഇവിടെ കാണും അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് സിക്സ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ഇഞ്ച് അതുപോലെ തന്നെ സ്ക്രീൻ സൊല്യൂഷൻ അതുപോലെ തന്നെ സ്ക്രീൻ ഡിസ്പ്ലേ അതുപോലെ തന്നെ ടോട്ടൽ റാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സിക്സ് ജി ബി റാം ആണ് ഇതിൻ്റെത് അതുപോലെ തന്നെ അവൈലബിൾ റാം ഇനി ബാക്കി എത്ര റാമ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതും നിങ്ങൾ കാണാൻ സാധിക്കും ഇൻറ്റർണൽ സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഇതിപ്പോൾ ഇവിടെ ത്രിപിൾ വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ജി ബി ഇപ്പോൾ ഇതിൽ നിലവിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൈലബിൾ സ്റ്റോറേജ് ഇനി എത്ര ബാക്കി സ്റ്റോറേജ് ഉണ്ട് എന്നും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സിസ്റ്റം എന്ന ഭാഗം തന്നെയാണെന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും ഇതിപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് വരും ഫ്രീ ആപ്ലിക്കേഷനാണ് അതപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക സിസ്റ്റം എന്ന ഭാഗം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ ടെൻ എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഏത് വെർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്കിവിടെ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെ സെക്യൂരിറ്റി മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ റൂട്ട് ചെയ്ത മൊബൈലാണെങ്കിൽ ഇതിപ്പോൾ റൂട്ട് ആക്സസ് നോ എന്ന് കാണിക്കുന്നത് റൂട്ട് ചെയ്ത മൊബൈലല്ല റൂട്ട് ചെയ്താണെങ്കിൽ ഇവിടെ യെസ് എന്ന് കാണിക്കും അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി ഇവിടെ ഹെൽത്ത് ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെവലിപ്പോൾ നയൻറ്റി ഫോർ പെർസെൻറ്റ് ഇപ്പോൾ ചാർജ് ഉണ്ട് അതുപോലെ തന്നെ പവർ സോഴ്സ് ബാറ്ററി അതുപോലെ തന്നെ സ്റ്റാറ്റസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ടെക്നോളജി ഏത് ടെക്നോളജിയാണ് ഈ ബാറ്ററിയത് ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ഉണ്ട് ഇപ്പം മൊബൈൽ ഹീറ്റ് ഹീറ്റാകുന്ന മൊബൈലാണെങ്കിൽ നിങ്ങൾക്കിവിടെ വളരെ കൂടുതലായിട്ട് ടെമ്പറേച്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇപ്പോൾ എൻ്റെ മൊബൈൽ തേർട്ടി ഫോൺ പോയിൻ്റ് സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ വോൾട്ടേജ് എത്ര വോൾട്ടേജ് ആണ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ തെർമൽ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സെൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സെൻസർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള സ്ക്രീൻ ഓറിയൻറ്റേഷൻ സെൻസർ അതുപോലെ തന്നെ കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മോഷൻ സെൻസർ എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഔട്ട് ഓഫ് ബ്രൈറ്റ്നസ് സെൻസർ എല്ലാവിധ സെൻസറും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും എല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൽ കാണാം ഇതിവിടെ ഇപ്പോൾ എല്ലാം ബ്ലൂ കളറിൽ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും കണ്ടെത്താനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പുതിയ അറിവുമായി പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ